പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ടൈംസ് ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം കോവിഡ് വോട്ടിലേക്ക് സ്വാഗതം. കോവിഡ് സാഹചര്യത്തിൽ കർശന മാർഗനിർദ്ദേശങ്ങളോടെയാവും ഇത്തവണത്തെ വോട്ടെടുപ്പ് നടത്തുക. പ്രചാരണത്തിനും വോട്ടെടുപ്പിനും പുറമെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദം പോലും കർശനമായും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചു വേണം നടത്താൻ. തലേ ദിവസം തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കണം. കൌണ്ടിംഗ് ഏജന്റുമാരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ മാസ്കും കൈയുറയും നിർബന്ധമായും ധരിച്ചിരിക്കണം. ഹാളിൽ പ്രവേശിക്കുമ്പോഴും ഇറങ്ങുമ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കണം. ഇതുകൂടാതെ കൗണ്ടിംഗ് ടേബിളുകൾ പോലും കൃത്യമായ അകലത്തിൽ വേണം സജ്ജമാക്കാൻ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 1 പുറപ്പെടുവിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ സ്ത്രീകൾ, പുരുഷന്മാർ, ട്രാൻസ്ജെൻഡർമാർ എന്നിവർ ഉൾപ്പെടെ 2,71,20,823 വോട്ടർമാരാണുള്ളത്. എന്നാൽ ഈ മാസം 27 മുതൽ 31 വരെ വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ചേർക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അതുപോലെ തന്നെ പരേതരായവരെയും സ്ഥലം മാറിപ്പോയവരെയും ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷകളും സ്വീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക 10 മുൻപ് പ്രസിദ്ധീകരിക്കും.